ആണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ സംഭവം അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒരു എന്താ പറയുക ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. അപ്പോൾ അത് നിങ്ങളായിട്ട് പങ്കുവെക്കണമെന്ന്, ഇങ്ങനെ ഉണ്ടാക്കിയത് എല്ലാ കാര്യങ്ങളും പങ്കുവെക്കണം എന്നുള്ളത് ഒരാഗ്രഹം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ എഴുതിയിടുന്നത്. പിന്നെ ഇത് ജസ്റ്റ് ഒരു ഏറ്റൊരു പൊട്ടമുട്ടി തോന്നിയൊരു ഐഡിയ ആണ്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്നറിയാം. എങ്കിലും നിങ്ങളെ വിലയേറെ കമൻറ്റ്സ് നിങ്ങൾ കമൻ്റായിട്ട് ഇട്ടാൽ വേണ്ടി മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലുള്ള ഒരു ഐഡിയയും കാര്യങ്ങളിലൊക്കെ എങ്ങനെ ചെയ്യും, നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എന്താ പറയുക, എപ്പോഴും പറയുന്നതുപോലെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അതെല്ലാം ചെയ്യും. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് അൺലൈക്ക് ആണെങ്കിൽ അൺലൈക്കും ചെയ്യാവുന്നതാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അപ്പം അതുപോലെ നിങ്ങൾക്ക് അൺലൈക്ക് ചെയ്യണം. പിന്നെ ഒരു കാര്യം പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ഇനിയും അങ്ങോട്ടും ഭാവിയിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസ് ഉണ്ടാവുന്നതാണ്. ഓക്കെ, വീട്ടിലേക്ക് പോവാം. അപ്പോൾ എൻ്റെ റൂമിൽ ഇതുപോലുള്ളൊരു സ്ഥലമുണ്ട്, കുറച്ച് ഫ്ലവറും കല്ലെല്ലാം വെച്ചിട്ട് ഒരു മുഞ്ചാക്കിയ സ്ഥലമാണ്. പക്ഷേ അത് ഫുള്ള് പൊടി പിടിച്ചാണെങ്കിൽ നാശമായി. അപ്പോൾ അവിടെയാണ് ഞാൻ ഈ അക്വാറിയം ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലത്തെ ഗ്ലാസ് മാത്രമാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. അപ്പോൾ ഈ ഇതെല്ലാം ബാക്കിയുള്ളതെല്ലാം ഞാനൊരു അക്വാറിയം ഷോപ്പിൽ പോയിട്ട് ഒട്ടിച്ചെടുത്തതാണ്. ആദ്യം ഗ്ലാസ് ഒരു ഗ്ലാസ് കൂടി പോയിട്ട് ഗ്ലാസ് അളവെടുത്തിട്ട് ഗ്ലാസ് മുറിപ്പിച്ചു, അതിൻ്റെ അതേ അളവെടുത്ത് ഗ്ലാസ് മുറിപ്പിച്ചു. എന്നിട്ട് ഈ ഒരു രീതിയിൽ അവരെ ഒട്ടിപ്പിച്ചാണ്. ഇതിപ്പോൾ 2 ഇഞ്ച് ഒരു മുകളിലാക്കിയിട്ടാണ് അവർ ഒട്ടിച്ച് തന്നത്. മീൻസ് ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് തന്നത്. അപ്പോൾ അത് എന്തിനാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പം അവർ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും നല്ലൊരു സഹകരണമായിരുന്നു. ആ ഷോപ്പ് മാഹിയുള്ള ഷോപ്പാണ്. ആ ഷോപ്പിൻ്റെ ഞാനിവിടെ കാർഡ് ഞാൻ ഇതിലേക്ക് ഇടാം. ഓക്കെ, വിസിറ്റിംഗ് കാർഡുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് ഇതിലേക്ക് പിക്ചറായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് സംഭവം. അക്വാറിയം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ താഴത്ത് ഗ്ലാസിൻ്റെ താഴത്ത് 2 ഇഞ്ച് വിട്ടത് ഇതിന് വേണ്ടിയിട്ടാണ്. ഇത് അതിൻ്റെ താഴത്ത് ഫ്ലവറിൻ്റെ താഴത്ത് ഉണ്ടായിരുന്ന ഒരു ഗ്ലാസ് ലൈറ്റാണ്. അത് ഞാൻ കട്ട് ചെയ്ത് ഇങ്ങനെ ആക്കി. ഓക്കെ, അപ്പോൾ ഇനി കുറച്ച് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാന്റ്സ്, അതുപോലെ തന്നെ ഇത് ടോയ്സ് ആണ്. ഈ പ്ലാന്റ്സ് ലൈവ് പ്ലാന്റ്സ് ആട്ടോ. ഇത് ടോയ്സിൻ്റെ ഉള്ളിലൊരു വെറൈറ്റി ഒരു വെക്കാനുള്ളൊരു ഒരു ടോയ്സ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഫിഷുകളെയും വാങ്ങിച്ച്. ഓക്കെ, ഇത് ഗപ്പീസ് പോലെ ചെറിയ ഫിഷുകളാണ്, വലുതൊന്നല്ല, ചെറിയ ഫിഷുകളാണ്. ഓക്കെ, നല്ല കളറുള്ള ഫിഷുകൾ നോക്കിയിട്ട് ഞാൻ വാങ്ങിച്ചു. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ഫുഡുകൾ, ഇത് മൈക്രോ പെല്ലറ്റ് എന്ന് പറയും. ഇത് എല്ലാ ചെറിയ ഫിഷുകളിലും കൊടുക്കാം. പിന്നെ അതിന് ആവശ്യമായിട്ടുള്ളത് കുറച്ച് എയർ പമ്പിൻ്റെ ട്യൂബ്, പിന്നെ അതിൻ്റെ ഒരു കണക്ടർ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു എയർ പമ്പ് മോട്ടറും വേണം. നമുക്ക് അത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇതാക്കാം. ആദ്യം ഞാനിപ്പോൾ ആ ഇതുണ്ടല്ലോ അടിയിലത്തെ ലൈറ്റുണ്ട്, അതിൻ്റെ ഒരു ലൈറ്റ് ഞാൻ എടുത്തു കളഞ്ഞു. അപ്പോൾ ഒരു ലൈറ്റ് മാത്രം മതി, കാരണം വെച്ചാൽ ഓവർ ഹീറ്റാകുന്നുള്ളൊരു പേടിയുണ്ട്. ഒരു ലൈറ്റ് ഞാൻ ഇതുപോലെ ഞാൻ ക്ലിപ്പാണ് എടുത്തു കളഞ്ഞു. അപ്പോൾ ലൈറ്റ് വെച്ച ശേഷം അതിൻ്റെ മുകളിൽ ഞാൻ ഈ അക്വാറിയം വെച്ചു. അതിൽ വെള്ള പൂഴി ഉണ്ടായിരുന്നു, പൂഴി ഇട്ടു. പിന്നെ ആ ടോയ്സും പിന്നെ എന്താ പറയുക പ്ലാന്റ്സ് എല്ലാം അവിടെ വെച്ചു. ഓക്കെ, അപ്പോൾ എല്ലാം സെറ്റാക്കി. അത് സെറ്റാക്കിയ സെറ്റാക്കുന്ന വീഡിയോ ഞാൻ ശരിക്കും പറഞ്ഞാൽ എടുക്കാൻ വിട്ടുപോയതാണ്. പക്ഷേ അത് നിങ്ങളെല്ലാവരും വീഡിയോ ഒരുപാട് അങ്ങോട്ട് വീഡിയോസ് യൂട്യൂബിൽ കാണാറുണ്ടാവും. പിന്നെ അടിയിൽ ഞാൻ ആ ലൈറ്റിൻ്റെ ഈ ഒരു പലകൻ്റെ ഇത് കാണാണ്ട് കണ്ടിട്ട് അവിടെ കുറച്ച് ആദ്യം ഉണ്ടായിരുന്ന ഈ എലൻ്റെ കളറെല്ലാം ഉണ്ടായിരുന്നു, അത് ഞാൻ ഫിറ്റ് ഫില്ല് ചെയ്ത് വിട്ടു. അത് നല്ലൊരു ഭംഗിയായി തോന്നി. അതിനുശേഷം സാവധാനം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്താ പറയുക, നല്ല ചെറിയൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അത് അല്ലാതെ മൊത്തത്തിലുള്ള വെള്ളം ഒഴിക്കാതെ ചെറിയൊരു പാത്രത്തിൽ ഒരു പാട്ടയിലോ അങ്ങനത്തെ ഒരു വെള്ളം എടുത്തിട്ട് ഈ ചെടീൻ്റെ അങ്ങനത്തെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. കാരണം വെച്ചാൽ അടിയിൽ പൂയോ കാര്യങ്ങളോ സെറ്റ് ചെയ്ത സംഭവങ്ങളെല്ലാം ഇളകാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിന് ഫോസിൽ പോവാതെ ചെറുങ്ങനെ പോയിക്കാൻ നല്ലതാണ്. വെള്ളയിലൊഴിച്ചു, ഫിഷിനെ ഇട്ടു. ഇപ്പം നല്ല രീതിയിൽ ആ ഫിഷെല്ലാം നല്ല രീതിയിൽ ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ടോയ്സ് കളിക്കുന്നതെന്ന് പറയുന്നത് ആ ടോയ്സ് ഒരു വെറൈറ്റി ആണ്, വെറൈറ്റി ആയിട്ടുള്ള ടോയ്സ് ആണ്. ഇതിൻ്റെ വെച്ചുള്ള 125 അത്രയായിട്ടുണ്ടായിട്ടുള്ള. അപ്പോൾ ഇത് അതിനുള്ള അടിയത്തെ ലൈറ്റ് ലൈറ്റ് ഇട്ടപ്പോഴുള്ള സംഭവമാണ്. അപ്പം ലൈറ്റ് ഇപ്പോൾ കുറച്ച് ഓവറാണ്, അതിന് വേണ്ടിയിട്ട് കുറച്ച് മുകളിൽ കല്ലെല്ലാം വെച്ച് ഞാൻ വെക്കുന്നത്.
കല്ലെല്ലാം വെച്ചിട്ടുള്ളത് നോക്കാം. അപ്പോൾ ഇതാണ് കല്ലെല്ലാം വെച്ചിട്ടുണ്ടല്ലോ, ഇതിൻ്റെ മുകളിൽ കല്ല്, ഇതിൻ്റെ മുകളിൽ കല്ല് വെച്ചു. അപ്പോൾ അത്ര ലൈറ്റ് പ്രകാശം വരുന്നില്ല എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. റൂമിലേക്ക് എത്തുള്ള ഒരു നമ്മൾ കിടക്കുന്ന സ്ഥലത്ത് ഇങ്ങനെയുള്ള ഒരു അക്വേറിയം കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജിയാണ്. ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയുക പറഞ്ഞ ഒരു വൈബാണ്. അപ്പോൾ ഇതാണ് ഞാൻ സെറ്റ് ചെയ്ത എക്സ്പ്ലോറിയർ റൂമിൻ്റെ ഉള്ളിലാണ് ഞാൻ കിടക്കുന്ന സ്ഥലത്ത് തന്നെയാണ്. ഓക്കെ, പിന്നെ മക്കൾക്കും എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, സംഭവം സൂപ്പറായിട്ടുണ്ട്. ഇത്രയും ഒന്ന് പ്രതീക്ഷിച്ചിട്ടല്ല ഇതോ സ്റ്റാർട്ട് ചെയ്തത്, നല്ല രീതിയിലായിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ കുറച്ച് സമയമായി. അപ്പം നിങ്ങളെല്ലാവരും മാക്സിമം അത് കണ്ട ശേഷം മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. Hey there. Subscribe to my channel. And also press this bell icon.